അതേപോലെ ഷുഗറിന്റെയും മറ്റും ക്യാൻസറിന്റെ പരിശോധനയ്ക്കുമ്പോഴൊക്കെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോ നമുക്കൊരു അപകടം വന്നാൽ അപ്പുറത്തുള്ള രക്ഷപ്പെടുത്തണമെന്നാണ്, സ്വയം രക്ഷയല്ല മറ്റൊരാളെ സഹായിക്കുക എന്നുള്ളതായിട്ടുള്ള ലക്ഷ്യം എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ചുറ്റുപാടുണ്ടാകുന്ന പല മരണങ്ങളും യഥാർത്ഥത്തിൽ അത്യാവശ്യ ഘട്ടത്തിൽ അതിനാവശ്യമായിട്ടുള്ള ജ്ഞാനമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട് കൂടിയാണ്. നമുക്കൊരു പക്ഷേ ചിലപ്പോ ഈ കൊറോണയ്ക്ക് ശേഷം അത്തരം പെട്ടെന്നുള്ള മരണം ഈ സമൂഹത്തിൽ കാണാറുണ്ട്. നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കണം എന്നറിയാൻ വേണ്ടി നമ്മുടെ ആരും ആശുപത്രിക്ക് പോകാറുണ്ട്. അത് ആശുപത്രി ഇങ്ങോട്ട് വന്ന് പറഞ്ഞു കൊടുക്കുക. അതാണ് ഹോസ്പിറ്റൽ പോസ്റ്റിംഗ് ഹൗസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മുടെ പ്രാഥമിക പരിചരണം ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആവശ്യമായ അപകടത്തിൽ വരുന്ന ആളുകളെ സംയോജിതമായിട്ടുള്ള ഇടപെടലിലൂടെ ഇവിടത്തിലേക്ക് തിരിച്ചുകൊണ്ടു വരും. ഒരിക്കലും അപകടം ഉണ്ടാകുന്നത് വൈദ്യ സഹായം കിട്ടുന്ന സർട്ടിഫിക്കറ്റാണ് അതിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നത്. ഇപ്പം നിങ്ങള് കാണുന്നുണ്ട്, മറ്റും വാർത്ത പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓരോ വാർത്തകളാണ് പോയി ചുമ്മാ നമസ്കരിക്കും. തിരിച്ചു വരുമ്പോ കടശ്ശേരി കട വീട്ടിലേക്ക് വരാനായിട്ട് വാഹനത്തിൽ കയറിയ വാഹനം വിളിച്ച് അങ്ങനെയൊക്കെ പല കാര്യങ്ങളും നടക്കും. ഇതൊക്കെ ശരിക്കും നടക്കുന്നതിന്റെ കാര്യം നിങ്ങളെ തലച്ചോറ് നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. തലച്ചോറ് നന്നായി പ്രവർത്തിക്കുന്നു. തലച്ചോറ് നന്നായി പ്രവർത്തിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ബ്ലോക്കോ തടസ്സോ ഉണ്ടാവുമ്പോ ഹൃദയം ചുറ്റി പ്രവർത്തിക്കില്ല. ആ പ്രവർത്തന വൈകല്യത്തിനെയാണ് അങ്ങനെ പ്രവർത്തിക്കാത്ത അവസ്ഥയാണ്. അത് ഇടയ്ക്ക് നമുക്ക് ചെറിയൊരു നല്ല വേദന അല്ലെങ്കിൽ അതിശക്തമായ ചെറിയ നെഞ്ചിന്റെ മധ്യഭാഗത്തൊരു വേദന, അത് കൈയിലെ ഇടത്തെ ഭാഗത്തേക്ക് പോകുന്നു, താടി എന്തെങ്കിലും വരിക പുറകിലോട്ട് പോകാം. അതിന്റെ ഏറ്റവും നല്ലത് കഴുത്തിലെ പൾസ് നോക്കാം. ഇത് കരോട്ടിൽ പൾസ് നോക്കാം, അക്കിന്റെ വേദന കരോട്ടിലേക്ക്. അതെന്തുകൊണ്ടും പൾസ് നോക്കാം, സേഫായി കിടത്തി റെസ്പോൺസ് മനസ്സിലായി പൾസ് നോക്കാം. അതായത് ഈ നടുക്ക് ഇങ്ങനെ നോക്കുന്നു, നമ്മുടെ ശ്വാസമാണ് തൊട്ട് നോക്കുന്നു, അതോടൊപ്പം സൈഡിലേക്ക് ഇങ്ങനെ നോക്കുന്നു. ജസ്റ്റ് രണ്ട് മിനിറ്റ് എത്തി, പക്ഷെ ചെയ്തും നമ്മളെല്ലാം തുടങ്ങിയിട്ട് പോലും എന്താ പറയുക ബ്രെയിൻ ഡെഡ് ആയി പോയി. അപ്പൊ അതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്. എത്ര നമ്മളെ പണങ്ങളെല്ലാം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മള് രണ്ട് കൈ പോർട്ട് എന്നിട്ട് നെഞ്ചിലോട്ട് നമ്മളിവിടെ ഞാൻ ഒറ്റക്കായിട്ട് കൃത്യമായ ശ്വാസം കൊടുക്കുക. ഇതിലെങ്ങനെ കൃത്യമ ശ്വാസം കൊടുക്കണം, താടി വെച്ച് വെച്ച് നെറ്റി താഴോട്ട് ആക്കിയിട്ട് നമ്മൾ വായു ഊതി കൊടുക്കണം. ഇതില് ശ്വാസം കൊടുത്തില്ലെങ്കിലും നിങ്ങൾ CPR കണ്ടിന്യൂ ചെയ്യണം. ശ്വാസം കൊടുക്കണമെന്നാണ് ഞാൻ എന്താ നിർബന്ധിക്കാത്തത്, നമുക്കറിയില്ല ഈ വ്യക്തിക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടോ എന്നുള്ളത്. പിന്നെ ഇപ്പം നമ്മളുടെ എന്താ പറയുക, അപ്പൊ ഇവിടെ ഇപ്പം TBO അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൃത്യമായി ആംബു ബാൻ എന്ന് പറഞ്ഞ ബാഗ് വെച്ചിട്ടാൽ പോകും, അല്ലെങ്കിൽ നമുക്ക് ഊതി കൊടുക്കാവുന്ന പോക്കറ്റ് മാസ്കുകൾ ഇത് കുട്ടികളുടെയാണ്. ഇതേപോലത്തെ മാസ്കുകൾ അത് വെച്ചിട്ട് നോക്കി പൾസ് ഉണ്ടോ എന്ന് നോക്കി, പൾസ് ഉണ്ടോ എങ്ങനെ നോക്കാനുള്ളതായിട്ട് സാറ് പറഞ്ഞു. ഇടത്തോട്ട് പതുക്കെ നീക്കുക, അപ്പൊ ഒരു കുഴിയില് ആ കുഴിയില് പിന്നെ പ്രസ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോ പൾസ് ആയിട്ട് ഇതിനാണ് കരട്ടി പൾസ് എന്ന് പറയുന്നത്. ഈ പൾസാണ് നമ്മള് എപ്പോഴും നോക്കേണ്ടത്. പൾസ് ഇല്ലാതെ വരുമ്പോ നമ്മൾ സി പി
CPR ചെയ്യും. CPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടോ ഇല്ലാതായ ഒരു ഹാർട്ടിനെ പുറത്തുനിന്ന് കമ്മ്യൂണിക്കാറ്റ് ചെയ്യും. അപ്പൊ ഇതിനൊരു മെത്തേഡ് അമേരിക്കൻ ആർട്ടിസ്റ്റ് നമ്മുടെ പല സ്ഥലങ്ങളിലും സംഭവിക്കുന്ന ഒരാൾ കുഴഞ്ഞു വീണു കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകും. പക്ഷേ 4 മിനിറ്റിനുള്ളിൽ ചെയ്യേണ്ട ഈ പരമപ്രധാനമായിട്ടൊരു കാര്യം ചെയ്യാൻ നമ്മുടെ ആളുകൾ ആരും സജ്ജരല്ല എന്നുള്ളതാണ്. പരിചയമാണ് എല്ലാം സംഭവിക്കണം എന്ന് വയ്ക്കുക. ഹാർട്ടിന്റെ അവിടെ ഇങ്ങനെ അമർത്തുന്ന സമയത്ത് രക്തം തുടങ്ങി തലച്ചോറിലേക്ക് എത്തുക. ഇതേ രീതിയിൽ തലച്ചോറിലേക്കും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നിന്നുപോയ രക്തപ്രവാഹത്തെ പുനഃസ്ഥാപിക്കുകയാണ് ശ്രമിക്കുക. ഇതിങ്ങനെ ചെയ്തുകൊണ്ട് നിരന്തരം ചെയ്തുകൊണ്ട് മുഖം ഇങ്ങനെ ചിരിക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ ഒരു സൈഡിലേക്ക് കൂടി പോകുന്നുണ്ടെങ്കിൽ ചെയ്തു വരുന്നുണ്ടെങ്കിൽ അത് സ്ട്രോക്കിന്റെ ലക്ഷണമാകാം. മറ്റൊന്നുള്ളത് ആംസ കൈ ഇതേപോലെ ഉയർത്താൻ പറ്റും. സ്ട്രോക്കുള്ള ഒരാൾക്ക് കൈ ഇതേ രീതിയിൽ ഇങ്ങനെ മറച്ചു വെച്ചിട്ട് ഒരു പരമ പ്രയോജനം. അപ്പൊ നമ്മൾ വീട്ടിലെ കിടപ്പ് രോഗികളൊക്കെ ഉണ്ടെങ്കിൽ ചെക്ക് ചേർത്താൻ വേണ്ടി വേറെ നാട്ടുകാരെ കുളിച്ചു വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈസി ആയിട്ടുള്ള വേണ്ടി കുളിച്ച് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമുണ്ട്. മുനക്കല്ലിപ്പിളിന്റെ നടുക്കാണ് അത് നമ്മളിപ്പോ മൂക്കിന്റെ പൊക്കിലേക്ക് വര വെച്ചു രണ്ട് നിപ്പിളുകൾ നമ്മളൊരു വര വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂട്ടി ചെയ്യുന്ന സ്ഥലം നടുക്കായിരുന്നു വര. മൂക്കിന് ഇപ്പൊ പൊക്കിന്റെ ഒക്കെ വര വെച്ച് രണ്ട് നിപ്പിളൊരു വര വെച്ചാൽ ഈ ഭാഗത്താണ് നമ്മൾ കൈ വെക്കേണ്ടത്. രണ്ട് നിപ്പിളിനെ നടുക്കായിട്ട് നമ്മുടെ കൈയുടെ ഈ ഭാഗം വെക്കുന്നു, കുറെ ഭാഗം വെക്കുന്നു, മറ്റേ കൈ കോർത്ത് പിടിക്കുന്നു. കോർത്ത് പിടിച്ചിട്ട് നമ്മുടെ കൈമുട്ട് നിവർന്നിരിക്കണം. നമ്മളിപ്പോ നിലത്ത് വെച്ചായിരിക്കും മിക്കവാറും ചെയ്യുന്നത്. അപ്പൊ കൈമുട്ട് നിവർന്നിരിക്കണം. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഈ അമർത്താനുള്ള ബലം നമ്മുടെ കയ്യിൽ നിന്നല്ല വരുന്നത്, നമ്മുടെ തോളിൽ നിന്നാണ് വരുന്നത്, നമ്മുടെ തോളുകളിൽ നിന്നാണ് വരുന്നത്. മോളിലുള്ള ശരീരത്തിന്റെ അപ്പർ ബോഡിയുടെ മുഴുവൻ വെയിറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോ നമ്മൾ വെണ്ണിതൽ പിരിഞ്ഞു കൊടുത്താൽ മതി. നമ്മുടെ ശരീരത്തിന്റെ വെയിറ്റോട് മാത്രം നമ്മൾ പ്രസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ശരീരത്തിന്റെ വെയിറ്റ് മാത്രം മതി, അല്ലാതെ ഇങ്ങനെ ബലം പ്രയോഗിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ബലം പ്രയോഗിക്കാൻ പറ്റില്ല. നമ്മുടെ ശരീരത്തിന്റെ വെയിറ്റ് ഇതേപോലെ തന്നെ. അപ്പൊ മുട്ട് കൈമുട്ട് നേരെ എന്ന് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ വെയിറ്റ് കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല. അതാണ് അതിന് മെത്തേഡ്. അതുകൊണ്ടാണ് എല്ലാവരും ജയിപ്പിക്കുന്നത്. ജയിക്കാൻ പറയുന്നതിന്റെ കാര്യം നമുക്ക് ചില പൊസിഷൻ കറക്റ്റ് ആയിട്ട് അറിയാൻ കഴിയും. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് വലിയ ആയാസമല്ലാതെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇങ്ങനെ 30 തവണ നെഞ്ചിലാമർത്തുക, 2 തവണ ശ്വാസം കൊടുക്കാൻ. ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞ പോലെ ശ്വാസം കൊടുക്കാൻ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് തോന്നും പരിചയമില്ലാത്ത ഒരാളാണ് അല്ലെങ്കിൽ സാധിച്ചാവും ചിലപ്പോൾ വായുവിൽ എത്തും നമുക്കുണ്ടാവും. അങ്ങനെയുള്ള കാലത്ത് എങ്ങനെ നമ്മൾ വായുവിന് ശ്വാസം കൊടുക്കുക എന്നൊക്കെ നമുക്ക് മറ്റൊരു മടി തോന്നിക്കഴിഞ്ഞാൽ അമേരിക്കൻ ആർട്ട് അസോസിയേഷൻ പറയുന്നത് നിങ്ങൾക്കൊരു അപ്പോ മടിയോ വായുവിന് ശ്വാസം കൊടുക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യണ്ട എന്ന് വെച്ച് ലളിതാസമർത്തുന്നതിനെ ഒരു വ്യക്തി പിടിച്ച് ചെയ്യേ പറ്റി അത് ചെയ്യണം നമ്മളായിട്ട് പറ്റത്. നിങ്ങൾക്ക് മനസ്സിലെങ്കിൽ ചെയ്താൽ മതി, നിങ്ങൾക്ക് അപ്പൊന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി. പക്ഷെ ചെയ്താൽ രക്ഷപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. അത് പറ്റി കഴിഞ്ഞാൽ തന്നെ കൈ കൊണ്ട് അമർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഈ ആ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ളത് വളരെ വളരെ സി പി ആർ കൊണ്ട് തന്നെ പലപ്പോഴും ഒരാളിനെ രക്ഷപ്പെടുത്താൻ വെള്ളത്തിന്റെ ആവശ്യമേ ചെറിയ സമയം വെള്ളം ആവശ്യമില്ല. അതിന് വേണ്ടി പോണ്ട. അത് ചിലരും എവിടെ ടാറ്റിൽ നിന്ന് അറിയില്ല, എവിടെ വെള്ളം ഇരിക്കുന്നതെന്ന് അറിയില്ല. ഇതൊക്കെ സമയങ്ങളിൽ പരിപാടിയാണ്. ഇപ്പൊ വെള്ളം വേണ്ട, ഇരിക്കണ്ട. ഈ വെള്ളം കയറി നമ്മള് വേറൊന്നും ഇല്ലാത്തൊരു സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ കൊടുക്കണം.
ഇനി എന്റെ ചെക്ക് അതെന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് അവിടെ അമേരിക്കയിലുള്ള ഫ്ലോറിഡ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് രണ്ട് ലൈൻമാൻമാര് ഇലക്ട്രിക് പോസ്റ്റിന്റെ മോളിൽ കയറി ഇലക്ട്രിക് പോസ്റ്റിന്റെ മോളിൽ കയറി അവര് റിപ്പയർ ചെയ്തോണ്ടിരിക്കുന്നതിനിടയിൽ 4000 വോൾട്ടിന്റെ പകുതി കടന്നു പോകുന്നുണ്ടായിരുന്നു. അതൊക്കെ ഒരാളുടെ കൈ കഴിഞ്ഞു. അപ്പൊ അമർത്തന്റെ സ്ഥലം ഇവിടെയാണെന്ന് അറിയ അമർത്തുന്ന സമയത്ത് നെസ്സിൽ അമർത്തുന്ന സമയത്ത് തലച്ചോറിലേക്കുള്ള ഈ രീതിയിലാണ് നമ്മൾ അയാളുടെ റെസ്പോൺസ് ചെയ്യുന്നത്. രണ്ട് ചുമലും ശക്തി അടിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും സംസാരിക്കണം. ഇങ്ങനെ നമ്മൾ അയാളുടെ റെസ്പോൺസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് റെസ്പോൺസ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് സിപിആർ അല്ലെങ്കിൽ കാർഡിയോ പൾമണറി സിസ്റ്റേഷൻ തുടങ്ങാവുന്നതാണ്. ആദ്യം തന്നെ എവിടെയാണ് നമ്മൾ സിപിആർ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. നെഞ്ചിന്റെ മധ്യഭാഗത്ത് ഏതാണ് നമ്മുടെ ഡോമിനന്റ് ഹാൻഡ്, അതിന്റെ ഈ ഭാഗം ഹീൽ എന്നാണ് പറയുന്നത്, ഈ ഭാഗം മാത്രം അമർത്തിയാൽ മതി. ഇത് ഇതിന്റെ ആവശ്യമില്ല. ഈ ഡോമിനന്റ് ഹാൻഡ് ഇങ്ങനെ അമർത്തി വെച്ച ശേഷം നമ്മുടെ നോൺ ഡോമിനന്റ് ഹാൻഡ് വെച്ച് വേറെ ഇതേപോലെ ലോക്ക് ചെയ്തിട്ട് എവിടെയും ഒരു ജോയിന്റ് ബ്രേക്ക് ഉണ്ടാകാൻ പാടില്ല. സാധാരണയായിട്ട് ഇതേപോലെ എഫക്റ്റീവ് എല്ലാം കമ്പസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകുന്നില്ല. ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് നമ്മുടെ ഹിപ്പിൽ നിന്നുള്ള ഫോഴ്സ് ആണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും നമ്മുടെ കയ്യിലെ ഫോഴ്സ് അല്ല. നമ്മൾ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് നമ്മുടെ ഹിപ്പിൽ നിന്നുള്ള ഫോഴ്സ് ഡയറക്ട്ലി അതിനോട്ട് അപ്ലൈ ചെയ്യണം. ഉദാഹരണത്തിന് 1, 2, 3, 4, 5, 6, 7, 8, 9, 10 നമ്മൾ കാർഡിയോ പ്രശ്നങ്ങളിലേക്ക് സി പി ആർ ചെയ്യുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് അതുവഴി നമ്മൾ നമ്മൾ ഈ 15-ാം തീയതി നടന്ന ഒരു സംഭവം കണ്ടിട്ടുണ്ട്. ഇത് താജ്മഹലില് അച്ഛനുമായിട്ട് പുതിയ താജ്മഹൽ കാണുന്നുണ്ട്. ആ താജ്മഹലില് കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നൊരു വാർത്തയാണ്. അപ്പൊ അതുകൊണ്ട് അയാള് സമയോചിതമായിട്ട് ഇടപെട്ടു നടത്താണ് അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നത്. അതുപോലെ ഇത് ഗുർമീർ ചൗരിന്റെ മുമ്പില് നടന്നു പോകുന്നതിനിടയില് പെട്ടെന്ന് അയാളൊരു ആൾ പറഞ്ഞാൽ കുഴഞ്ഞ് വീഴുന്നതും കാണുന്നു. അയാൾക്ക് അയാളുടെ വണ്ടിയിലൊക്കെ പോയാൽ മതി, അയാൾ വലിയ സിനിമ നടന്നൊക്കെ. പക്ഷെ അയാളെന്ത് ചെയ്യുന്നു, വണ്ടി നോക്കി ആ കൊണ്ടുപോയതിനു ശേഷം എത്ര വൈകുന്നതിനും ചെറിയവനോ ഉള്ളവനോ ഇല്ലാത്തവനെ അയാളുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഞാനതിന്റെ കൂട്ടു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഹോസ്പിറ്റല് ചെയ്യുന്ന ഒരു കാര്യമില്ല. നിങ്ങളിപ്പോ രോഗം വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നു, നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ ഡോക്ടറെ കാണുന്നു, ചികിത്സ തീർന്നു, രോഗം മാറി തിരിച്ചു. പക്ഷേ അതിനൊക്കെ നമ്മുടെ വ്യക്തിപരമായിട്ട് ഗുണങ്ങള് അതിന്റെ ഭാഗമായിട്ട് കാണുന്നുണ്ട്. പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോ ഈ കറണ്ടിന്റെ പ്രവർത്തനത്തിന് വ്യത്യാസം വന്നാലും എന്താ പറയുക, ഹാർട്ട് അറ്റാക്ക് പോലെ കുഴഞ്ഞു വരും. അതായത് ഇതിന്റെ കൂടുതലായിട്ട് അടിക്കാം, അല്ലെങ്കിൽ കുറഞ്ഞ റേറ്റിൽ അടിക്കാം. അപ്പോ അതും വ്യത്യാസ രീതികളാണ്. ഈ പമ്പിങ് ഓരോ ഹൃദയമുറിപ്പിലേക്കും ഓരോ തവണ പിടിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തലച്ചോറിലേക്ക് ഓക്സിജനും മറ്റ് ന്യൂട്രിയൻസും അടങ്ങിയിട്ടുള്ള ഗ്ലൂക്കോസ് ഒക്കെ അടങ്ങിയിട്ടുള്ള രക്തം ഇങ്ങനെ വരികയും പോവുകയും വരികയും പോവുകയും ചെയ്തുകൊണ്ടേ അത് ചെയ്തുകൊണ്ട് ഇവിടെ നന്നായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമ്മൾ പല നേരം എന്തെങ്കിലും കാര്യം വെച്ചാൽ ഈ മുകളിലേക്ക് ഇപ്പൊ സപ്ലൈ നിന്ന് പോയാൽ അധികം നേരം നിൽക്കാൻ പറ്റില്ല. നിന്ന് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ കുഴഞ്ഞു വീഴും, താഴെ വീഴുക. ഈ കുഴഞ്ഞു വീഴുമ്പോ നമ്മുടെ രണ്ട് കൈ എന്നിട്ട് പേഷ്യന്റിനെ നെഞ്ചിലോട്ട് നമ്മളിവിടെ കുറ്റി വെച്ച് കൈ കുറ്റി വെച്ചിട്ട് നെഞ്ചിന്റെ അതായത് റെസ്പോണ്ടിന്റെ താഴെയായിട്ട് നമ്മളിങ്ങനെ അമർത്താം. എത്ര പ്രാവശ്യം അമർത്തുന്നു? 30 പ്രാവശ്യം. പിന്നെ ഇത് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാര്യയിൽ നിന്ന് കൊടുത്തു അങ്ങനെ ഇന്നുള്ള കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് തെറ്റിപ്പോകണം. പക്ഷെ അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യത. പക്ഷെ ആ പേഷ്യന്റ് അവിടെ മരണം പെട്ടിരിക്കുന്നത് ആ ഭാര്യയിലും കൊണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ രണ്ട് ഭാര്യയിലും കൊടുത്തൊക്കെ ആവും. പക്ഷെ അതൊക്കെ ആരും പേടിക്കണ്ട. 3, 4, 5, 6, 7 അങ്ങനെ 30 പ്രാവശ്യം കൊടുക്കും. 30 പ്രാവശ്യം കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, കൃത്രിമ ശ്വാസം കൊടുക്കാം. ഇതിലങ്ങനെ കൃത്രിമ ശ്വാസം കൊടുക്കുന്ന ശേഷം മൂക്കമർത്തി പിടിച്ചിട്ട് നമ്മളൊരു ഡീപ്പ് ബ്രത്ത് എടുത്തിട്ട് വായിലൂടെ ശ്വാസം കൊടുക്കണം. ഓക്കെ, അതോടൊപ്പം നമ്മൾ അങ്ങനെ രണ്ട് ശ്വാസം കൊടുക്കുന്നത്, 30 കംപ്രഷൻ, അതിനുശേഷം 2 ശ്വാസം കൊടുക്കേണ്ടി 30 കൊക്കി പിടിച്ചിട്ട്
താടി വെട്ടി വെച്ച് നെറ്റി താടികളാക്കി നമ്മൾ വായിലൂടെ കൂട്ടിക്കൊള്ളണം. ഇതില് ശ്വാസം കൊടുത്തില്ലെങ്കിലും നിങ്ങൾ സ്വീകാര്യ തന്നെയാണ്. ശ്വാസം കൊടുക്കണമെന്ന് ഞാൻ എന്താ നിർബന്ധിക്കാറുണ്ട്, നമുക്കറിയില്ല ഈ വ്യക്തിക്ക് എന്തെങ്കിലും അസുഖം ദോഷം, പിന്നെപ്പോ നമ്മളുടെ എന്താ പറയുക അഭിവൃദ്ധിക്കോ അല്ലെങ്കിൽ ടി വിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന ശ്വാസം കൊടുക്കുമ്പോൾ നമുക്ക് അസുഖം കിട്ടാൻ സാധ്യതയുണ്ട്. ശ്വാസം കൊടുത്തില്ലെങ്കിലും നിങ്ങൾ സ്വീകാർ ചെയ്തിട്ട് ആംബുലൻസ് കയറ്റി ഹോസ്പിറ്റലിലെത്തിക്കണം. പിന്നെ ചില ജസ്റ്റ് സ്ഥാപനങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ പറയാ മാസ്ക് പോലെ കണ്ടിട്ടുണ്ട് വിലപ്പെടാം വിദേശ രാജ്യങ്ങളിലൊക്കെ, അത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. എന്നുണ്ടെങ്കിൽ ശ്വസിക്കുന്നുണ്ടോ എന്ന് നോക്കി പൾസ് ഉണ്ടോ എന്ന് നോക്കി പൾസ് ഉണ്ടോ എങ്ങനെ നോക്കാനുള്ളതായാലും സാറ് പറഞ്ഞിട്ടില്ല എങ്ങനെയാണെന്നുള്ളതായാലും ഞാൻ ഒന്നുകൂടെ പറയാം. ഞാൻ നിങ്ങളുടെ മൂന്ന് വെല്ലെടുക്കുക, വെള്ളത്തെ കൈയുടെ മൂന്ന് വെല്ലെടുക്കുക, മുകളിലേക്ക് നോക്കുക, കഴുത്തിലെ ഈ മുഴയുടെ അവിടെ ഈ മൂന്ന് വരട്ടി വെക്കുക, അത് ഇടത്തോട്ട് പതുക്കങ്ങനെ നീക്കുക. അപ്പൊ അവിടെ ഒരു കുഴിയിൽ ആ കുഴിയിൽ ഇങ്ങനെ പ്രസ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ പൾസ് അടിക്കുന്നതാണ്. പിന്നെ അതിന്റെ പൾസ് എന്ന് പറയുന്നത് ഈ പൾസാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. പൾസ് നോക്കുന്നത് ഇല്ലാതെ വരുമ്പോൾ നമ്മൾ സിപിആർ ചെയ്യും. സിപിആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർഡിയോ പൾമിനറി റിസസിറ്റേഷൻ. നാല് മിനിറ്റ് പ്രശ്നമൊന്നുമില്ല, നാല് മണി ആറ് മിനിറ്റ് ആകുമ്പോഴും ബ്രെയിൻ ആറ് മണി പത്ത് മിനിറ്റ് ആകുമ്പോഴും ബ്രെയിൻ പണി ചെയ്യും. പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ബ്രെയിൻ അവരുടെ ഇഷ്ടത്തിൽ നിന്ന് വരണ ഫോം. ആണുങ്ങളുടെ ചെറുപ്പക്കാരായിരുന്നാലും നമ്മൾ ഭയങ്കര കോഷ്യസ്ഡായിരിക്കണം. കാരണം ഞാൻ 21 വയസ്സും 18 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. രണ്ടും രണ്ടും വ്യത്യസ്തമായിട്ടുള്ള സംഗതിയാണ്, അത് ഒന്ന് തന്നെയാണ്. രണ്ടും വേറെ വേറെ തൊട്ട് നോക്കുന്നു, അതോടൊപ്പം സൈഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നു. മൂന്ന് മൂന്ന് നമ്മളെ മൂന്ന് പേരെ ആ കുഴിയിലെത്തുമ്പോ നമ്മൾ പൾസ് കിട്ടണം. അറ്റ്ലീസ്റ്റ് എത്ര നേരം നോക്കണം, 5 സെക്കൻഡിൽ കുറയാനും പാടില്ല, 10 സെക്കൻഡിൽ കൂടാനും പാടില്ല. അങ്ങനെ പറയാൻ കാര്യം ഭാര്യക്ക് പൊട്ടിയാലും കുഴപ്പമില്ല, ആദ്യത്തിന് അമർത്തം എന്ന് പറയുന്നതിന്റെ കാര്യം തലച്ചോറിലേക്ക് കൃത്യമായിട്ട് എത്താൻ വേണ്ടിയാണ്. അതുപോലെ ഇങ്ങനെ താഴ്ത്തി അമർത്തിയിട്ട് കാര്യമില്ല, അതുപോലെ നമ്മൾ സ്പീഡിൽ അമർത്തിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് 100 മുതൽ 120 വരട്ടൊക്കെ നീക്കി ഒരു സെക്കൻഡിൽ 2 അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഇല്ല, നമ്മൾ നെഞ്ചമർത്തേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അയാൾ എന്താ ചെയ്യുന്നത്, സൈഡിലോട്ട് ചെരുക്കി കിട്ട പെട്ടെന്ന് എത്തിക്കാന്നത്. ഇയാൾ ശ്വാസം എടുക്കുന്നില്ല, കൈകാൽ നടക്കുന്നില്ല, അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണെങ്കിൽ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ നടക്കുന്ന കാര്യങ്ങൾ ഇതാണ്. ഞാൻ വേറെ